സമയത്ത് സംഗതി പിക്ചർ ആകെ മാറി മറിഞ്ഞിരിക്കുക. ആ ജേക്കബിന്റെ ബോഡി ഇത്ര വേഗം കിട്ടുമെന്ന് വിചാരിച്ചില്ല. സൂക്ഷിച്ചില്ലെങ്കിൽ പോലീസ് നമ്മളെ അകത്താക്കും. നീ ഉടൻ റെഡിയാവണം, നമ്മൾ താമസിയാതെ ദുബായിലേക്ക് പോവാ. ദുബായിലേക്കോ? നീ എന്തൊക്കെ പറയുന്നേ? ഞാൻ പറയുന്നത് പ്രാക്ടിക്കലായി നടത്തേണ്ട കാര്യോ. നമുക്കുടനെ ഇവിടുത്തെ ഡേഞ്ചർ സോണിൽ നിന്ന് പുറത്തു കടക്കണം. അപ്പൊ കുഞ്ഞോ? അതിനെ വല്ല അനാഥാലയത്തിലും കൊണ്ട് തള്ളാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, സർക്കാർ വക അമ്മത്തൊട്ടിലുണ്ടല്ലോ, അവിടെ കൊണ്ട് ഉപേക്ഷിക്കാം. നമ്മളൊന്നും അറിയേണ്ടി വരില്ല. ആരോ പിഴച്ചു പെറ്റതാണെന്ന് കരുതി സർക്കാർ ചെല്ലും ചെലവും കൊടുത്ത് നോക്കിക്കോളും. സോറി, നീ പറയുന്നതിനോടൊക്കെ എനിക്ക് വിയോജിപ്പുണ്ട്. ഞാൻ വരുന്നില്ല ദുബായിക്ക്. ഇനി യാതൊരു ടെൻഷനും വേണ്ട, എനിക്ക് ചില കണക്ഷൻസ് ഒക്കെ ഉണ്ട് അവിടെ. വീൽ ബി സേഫ് ദെയർ. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയിട്ട് നമുക്ക് പിന്നീട് വേണമെങ്കിൽ തിരിച്ചു വരാവുന്നതേ ഉള്ളൂ. നീ ഏതായാലും പാക്ക് ചെയ്ത് വെച്ചോ. യാത്ര എന്നാ എപ്പോഴാന്നൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? ഇത്രയും നാളും ഞാൻ ഈ കഷ്ടപ്പാടുകൾ മുഴുവൻ സഹിച്ചതേ ദുബായിലേക്ക് ഒളിച്ചോടി പോവാനല്ല, എനിക്ക് എന്റെ ലക്ഷ്യം സാധിച്ചെടുക്കാനാ. നിനക്കറിയാലോ കഥകൾ. അർജുൻ എന്ന മനുഷ്യനെ കിട്ടാതെ ഭ്രാന്താശുപത്രിയിൽ കിടന്ന ചരിത്രമുണ്ട് എനിക്ക്. അർജുനോടുള്ള പ്രണയവും അമൃതയോടുള്ള പ്രതികാരവും ഒക്കെ പലതവണ ഞാൻ നിന്നോട് പറഞ്ഞതാ. അയാൾക്ക് അവളിൽ ജനിച്ച കുഞ്ഞിനെ ആദ്യമായി കണ്ടപ്പോ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ എന്റെ കൈകളിലേക്ക് ഒരു വിറയൽ പടർന്നു കയറിയതാ. പിന്നെ ഞാൻ വിചാരിച്ചു ആ കുട്ടിയെ വെച്ച് അവരോട് പ്രതികാരം ചെയ്യണമെന്ന്. ഇന്നും ആ വിറയലും പ്രതികാരവും ഒന്നും എന്നിൽ മരിച്ചിട്ടില്ല. ഒന്നുകിൽ ഞാൻ ആ കുഞ്ഞിനെ കൊല്ലും, അല്ലെങ്കിൽ ആ അമൃതയെ. നീയെന്നും എനിക്കൊരു നല്ല കൂട്ടാളിയായിരുന്നു. ഒന്നും സ്വന്തമായി നേടാനില്ലാഞ്ഞിട്ടും എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തവളാ നീ. നിനക്ക് വേണമെങ്കിൽ ദുബായിക്ക് പോയി രക്ഷപ്പെടാം. ഇനി എന്റെ ലക്ഷ്യത്തിന് ഞാൻ ഒറ്റയ്ക്ക് പരിശ്രമിക്കാനും തയ്യാറാ. എടി, ഞാൻ പറയുന്നതൊന്നും നീ ഒന്നും പറയണ്ട. എന്തു പറഞ്ഞാലും എന്റെ തലേ കയറില്ലിപ്പോ. തലച്ചോറിൽ മുഴുവനും അർജുനെ കിട്ടാത്തതിന്റെ സങ്കടവും അമൃതെ കൊല്ലാനുള്ള പകയുവ. നീ പോയിക്കോ. ശീതളന്റെ ജീവൻ അവസാനിക്കേണ്ടത് ഏതോ ജയിലിലെ തടവുമുറിയില്ല, അല്ലെങ്കിൽ കൊലപാതകയ്ക്കുള്ള കൊലക്കയറിൽ. ഉമ്മടെ, താനും വന്നെ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്താ? അതൊക്കെ ഉണ്ട്, വാ വന്നെ. ജേക്കബ് എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ബോഡി തന്നെയാണ് കണ്ടെടുത്തതെന്ന് ഏകദേശം സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട്. നാട്ടുകാർ പറയുന്നത് മുൻപ് ഈ വീട്ടിൽ രണ്ട് പെൺകുട്ടികളാണ് താമസിച്ചിരുന്നത് എന്നാണ്. വാർത്ത നേരത്തെ വന്നത്, ഇത് റിപ്പീറ്റാ. ഞാനിവിടെ കണ്ടത് നിഷയുടെ ബോഡിയാ. പിന്നെ ഇതെങ്ങനെയാ ജേക്കബ്? അപ്പോ അപ്പോ നമ്മുടെ കുഞ്ഞ്? നമ്മുടെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. താ നോക്കിക്കോ. എനിക്ക് മനസ്സിലാകുന്നത് ഈ നടക്കുന്നത് മുഴുവൻ ശീതളും നിഷയും തമ്മിൽ പ്ലാൻ ചെയ്ത ഗൂഢാലോചനയാണെന്ന്. കുഞ്ഞും അവരുടെ കയ്യിൽ സുരക്ഷിതമായിട്ടുണ്ടാവും. ഇപ്പൊ ഈ പോലീസ് ഇടപെടലുണ്ട്, അവർക്ക് പുറത്തു വരാൻ കഴിയാത്തതാ. പക്ഷേ അതിനും അവർ വഴി കണ്ടുപിടിക്കും, താമസിയാതെ തന്നെ. ഞാനിതാ ഇവിടെ വച്ച് പറയുന്നു, താൻ നോക്കിക്കോ. ഉടൻ തന്റെ ഫോണിൽ ഒരു കോൾ വരും,
താൻ ഡെഡ് ബോഡിയെ കണ്ട അതേ നിഷയുടെ കോൾ. എനിക്ക് ഉറപ്പാണ്. ചായ ഇവിടേക്കാണ് അത്ര രാവിലെ പോകാൻ ഒരുങ്ങി നിൽക്കുന്നേ. അമ്പലത്തിൽ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണയായി ഒന്ന് രണ്ട് അർച്ചനകളും വഴിപാടുകളും ഉണ്ട്. അതങ്ങ് വീട്ടേക്കാന്ന് വെച്ചു. അതെന്താ ഈ ഉദ്ദിഷ്ട കാര്യം? ഇവിടെ ഇപ്പതാ ഈ ചായ കൊണ്ടുവന്നത് തന്നെ. എന്നെ വീട്ടിൽ കൊണ്ടാക്കിയപ്പോ നടത്തിയ നേർച്ചയാ. ഏട്ടൻ എത്രയും വേഗം എന്നെ ഈ വീട്ടിലേക്ക് തിരിച്ചുകൊണ്ട് വരണേന്ന്. ഇപ്പതേ കണ്ടില്ലേ, ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല ഇന്നിവിടെ ഇങ്ങനെ നിൽക്കുമെന്ന്. ഏട്ടന്റെ മനസ്സുമാറ്റിയ ദൈവത്തിന് ചെന്ന് കണ്ട് പ്രാർത്ഥിച്ചില്ലെങ്കിലേ അത് നന്ദി കേടാ. പിന്നെ ഏട്ടാ പെട്ടെന്ന് റെഡിയാവണം, നമുക്ക് നേരത്തെ പോയ ദീപാരാധന തൊഴാം. പിടിക്കലൊക്കെ നീ ഒറ്റയ്ക്ക് ചെയ്താൽ മതി, എനിക്ക് അത്യാവശ്യം വേറെ ചില പണികളുണ്ട്. ഏയ് അത് പറ്റില്ല, എത്ര നാളായി നമ്മൾ ഒരുമിച്ച് അമ്പലത്തിൽ പോയിട്ട്. ഇന്നൊരു ദിവസത്തേക്ക് എന്നോടൊപ്പം വന്നാൽ എന്താ? ഇന്നൊരു ദിവസത്തേക്കാ വരാൻ പറ്റാത്തത്? ഏതായാലും നീ ഞാനിവിടെ ഒരുമിച്ചുണ്ടല്ലോ. താമസിയാ തന്നെ ഉഷപൂജയും ഉച്ചപൂജയും അത്താഴപൂജയും ഒരുമിച്ച് പോയി തൊഴുത് കളയാം. നമ്മള് മാത്രമല്ല, കൂട്ടിന് മറ്റൊരാളുകൂടെ ഉണ്ട്. ഓ, അപ്പോ അങ്ങനെ ഒരാളെ കുറിച്ച് ബോധമൊക്കെ ഉണ്ടല്ലേ. ഞാൻ കരുതി നീ അങ്ങനെ കരുതാനും പിടിക്കാനും ഒന്നും പോണ്ട. നിനക്കറിയാലോ, വലിയ റൊമാൻറ്റിക്കായി പെരുമാറാനും പഞ്ചാര വർത്താനം പറയാനും ഒക്കെ ഞാനൊരു ഭൂലോക തോൽവിയാണ്. അതിനർത്ഥം നിന്നെയും കുഞ്ഞിനെ കുറിച്ച് ബോധമില്ലാതിരിക്കാന്നല്ല. ഇൻഫാക്ട് എപ്പോഴും എൻ്റെ മനസ്സിലുള്ളത് എൻ്റെ കുഞ്ഞിനെ കുറിച്ചുള്ള വിചാരമാണ്. ഇടയ്ക്കെൻ്റെ ജീവിതത്തിൻ്റെ താളം തെറ്റിയെങ്കിൽ അതിൻ്റെ കാരണം പോലും നമ്മുടെ കുഞ്ഞ്. നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട, ഞാൻ വെറുതെ ചില പഴയ കാര്യങ്ങൾ ആലോചിച്ചതേ ഉള്ളൂ. എൻ്റെ മോള് പോയി മനസ്സ് നിറയെ പ്രാർത്ഥിച്ച് അർച്ചനയും വഴിപാടും ഒക്കെ കഴിപ്പിച്ചിട്ട് വാ. ദൈവത്തിൻ്റെ അനുഗ്രഹം അന്തരീക്ഷത്തിലൂടെ എൻ്റെ തലയുടെ പുറത്ത് വന്ന് വീണോളൂ. എന്താ അതുപോലെ? എന്നാ ചെല്ലേ, എനിക്ക് നേരത്തെ ഇറങ്ങണം, ഞാനൊന്ന് റെഡി ആവട്ടെ. ചെല്ലേ. ഇന്നലെ രാത്രി ഞാൻ വളരെ ലേറ്റ് ആയിട്ടാ വന്നത്. അർജുൻ എന്നോട് ഇവിടെ താമസിക്കാൻ പറഞ്ഞ കാര്യമൊക്കെ മധുവപ്പഴ സൂചിപ്പിച്ചത്. ഏതായാലും നന്നായി, ഇനി ഇങ്ങനെയൊന്നും ഇവിടെ സംഭവിക്കാൻ പാടില്ല. അല്ല, ഞാൻ നീ എന്തെങ്കിലും കുറ്റം ചെയ്തു എന്നല്ല, അർജുന്റെ വശത്തുനിന്ന് പോലും ഇനി അങ്ങനെയൊന്നും ഉണ്ടാവരുന്ന് പറയായിരുന്നു. അതിന് നീ കൂടി മനസ്സ് വെക്കേണ്ടി വരും. അല്ല, അർജുൻ എഴുന്നേറ്റില്ല ഇതുവരെ. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എണീറ്റു, മുറിയിലുണ്ട്. അർജുൻ, നീ ന്യൂസ് അറിഞ്ഞില്ല അല്ലേ? Thank you.
എന്നോട് ഇത് ശങ്കർ വിളിച്ച് പറഞ്ഞിരുന്നു. ഇങ്ങനെ ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചതല്ല. സംഗതി കോംപ്ലിക്കേറ്റഡാ. നിശയും ശീതളുമായി ജേക്കബിന് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് ശരി തന്നെയാ. ഇതിപ്പോ ആരാ ഇയാളെ കൊന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ശീതളും നിശയും ഇപ്പോഴും അബ്സ്കോണ്ടിങ് ആണ്. അതിലിനി നിശ ജീവിച്ചിരിപ്പുണ്ടോ അതോ നീ കണ്ടതുപോലെ അവളുടെ ശവത്തിനെയും ആരെങ്കിലും കയ്യിൽ താത്തിയിട്ടുണ്ടെന്നും അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇറ്റ്സ് റിയലി കോംപ്ലിക്കേറ്റഡ്. നാളെ ഇതിന്റെ പേരിൽ ആ പോലീസുകാര് വീണ്ടും ഇവിടെ കയറി വരുന്ന ഓർക്കുമ്പോഴാ. നീ വിഷമിക്കണ്ട, നീ തെറ്റിയാത്ത സ്ഥിതിക്ക് നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ DYSP മാത്രമല്ലോ ഇവിടെ പോലീസിലുള്ളത്, ഡിപ്പാർട്ട്മെന്റിൽ അയാൾക്ക് മുകളിലുള്ള ചിലരെയും എനിക്കറിയാം. ബി കൂൾ, ഓക്കെ? ഈ ബന്ധപ്പാടൊക്കെ എന്റെ ഉത്തരവാദിത്തല്ലേ അളേച്ച. അഭിഷേക് ഓഫീസിൽ പോകുന്നതിന് മുൻപേ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം. ഇളയമ്മ അമ്പലത്തിൽ പോയിരിക്ക, പിന്നെ ഇവിടെ ഇപ്പൊ ഞാൻ മാത്രല്ലേ ഉള്ളൂ. ഇളയച്ചിന് താല്പര്യം ഉണ്ടെങ്കിലേ ഞാൻ അവസരം തരാം. എന്താ, എന്നോടൊപ്പം കൂടുന്നോ? നീ എന്നെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. കവിത എഴുതുന്ന കൈകൊണ്ട് കത്തി പിടിക്കാനും പറ്റും. എത്രയോ ദിവസം ഊർമിളക്ക് മലക്കറി അറിഞ്ഞുകൊടുത്തെന്ന് അറിയാമോ? രണ്ട് വെണ്ടയ്ക്ക് അരിയുമ്പോ നാല് വിരലും മുറിഞ്ഞ് ചോര വന്ന കഥയൊക്കെ ഇളയമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏതായാലും ഇനി നിങ്ങളെ രണ്ടാളെയും അങ്ങനെയുള്ള സാഹസത്തിനൊന്നും ഞാൻ വിടില്ല. ഈ അടുക്കള ഇനി വർഷയുടെ കൺട്രോളിലാ. നിങ്ങൾ അപ്പൂപ്പനും അമ്മൂമ്മയും അഭിഷേകും ഒക്കെ ഈ വർഷം വെച്ച് വിളമ്പി തരുന്നത് കഴിച്ചൊന്ന് സഹായിച്ചാ മതി. എന്റെ അഭിഷേകന്റെ കാര്യം നിക്കട്ടെ. ഊർമിള നിയന്ത്രണ അടുക്കള മാറ്റി നിർത്തിയത് ഒരു നല്ല ജോലിക്കാരെ കിട്ടുന്നവരെങ്കിലും അവിടെ ഒന്ന് വേർത്ത് പണിയെടുക്കട്ടെ. എന്തിനാ ഇളയച്ച ഇളയമ്മ ഇനിയും കഷ്ടപ്പെടുത്തുന്നത്? മാത്രമല്ല എന്റെ തീരുമാനം ഇവിടെ ഇനി നമുക്കൊരു ജോലിക്കാരി വേണ്ട എന്നാ. ആകെപ്പാടെ രണ്ടോ നാലോ പേരുണ്ട്, അവർക്കുള്ളത് വെച്ച് വിളമ്പാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്നെ പോലൊരു പെണ്ണിനല്ലേ അപമാനം. വെറുതെ കാശ് കളയാൻ ഒരു വേലക്കാരിയുടെ ആവശ്യമൊന്നുമില്ല. അതും ശരിയാ. ആ ഞാനേ അഭിഷേകിന് ചായ കൊടുത്തിട്ട് വരാം. പോയിട്ടോ. അഭിഷേക്, അപ്പഴേ രാവിലെ ഉദിച്ചു ഉയരാൻ സമയമായി. എഴുന്നേറ്റ് ചായ ഒന്നും കുടിച്ചേ. എഴുന്നേക്ക്. ഇതെന്താ, സ്വപ്നമാണോ? നേരമൊക്കെ വെളുത്തല്ലോ. അഭിഷേക് വെറുതെ മനുഷ്യനെ കളിയാക്കാൻ നിക്കല്ലേ. നേരം വെളുത്തി ചായ ആയിട്ട് മുന്നിൽ നിൽക്കുന്നതേ അഭിഷേകിന്റെ കുഞ്ഞിന്റെ മാതാശ്രീ തന്നെയാ. വേണമെങ്കിൽ കുടിക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ ഞാൻ കുടിച്ചു. കുഴപ്പിക്കല്ലേ മോളെ, രാവിലെ ഒരു ചായ കുടിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം പോക്ക. അല്ല ഇളയമ്മയോടെ, സാധാരണ ഇളയമ്മയാണല്ലോ ചായ കൊണ്ടത്തരാറ്. ആള് രാവിലെ അമ്പലത്തിൽ പോയി. ഇന്നു മുതൽ അഭിഷേകിന് ചായ തരുന്നത് വർഷയാ, ഇളയമ്മയല്ല. വളരെ സന്തോഷം. നിനക്ക് ഈ അവസരം തരാൻ വേണ്ടിട്ടാണോ ഇളയമ്മ അമ്പലത്തിൽ പോയത്? അല്ല, ഊർമിള ദേവിക്ക് അമ്പലത്തിൽ പോയാലേ 100 കൂട്ടം കാര്യങ്ങളുണ്ട് പ്രാർത്ഥിക്കാൻ. അതിലേറ്റവും പ്രധാനം സ്വന്തം മകൻ അർജുനേട്ടന്റെ കാര്യ. അല്ലെങ്കിൽ അഭിഷേകും വർഷയും നമ്മുടെ കുഞ്ഞുമോളും ഒക്കെ ആ പ്രാർത്ഥനയിൽ ഉണ്ടെന്ന് കൂട്ടിക്കോ. ഊർമിളാദേവി എന്നും ദേശായി കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും പ്രവർത്തിച്ചിട്ടും ഉള്ളു. ഞാനത് തിരിച്ചറിയാൻ വൈകിപ്പോയി. നീയേ ഇന്നലെ മുതൽ ഒരേ സ്കോറിംഗ് ആണല്ലോ. ഇതെന്താ വർഷയുടെ പുതിയ പതിപ്പാ? പതിപ്പൊക്കെ പഴയത് തന്നെയാ, ഉള്ളടക്കത്തിന് ചെറിയൊരു മാറ്റം ഉണ്ടെന്ന് മാത്രം. കുടിച്ചു കഴിഞ്ഞെങ്കിൽ കപ്പിങ്. ഒരു കൂട്ടുപായസം. പേര് നക്ഷത്രവും? അർജുൻ ദേശായി. പൂരുരുട്ടാതെ. ശരി.
അർജുൻ ദേശായി പൂരുരുട്ടാതി നക്ഷത്രം. ഞാനിവിടെ രസീത് എടുത്ത് വന്നപ്പോഴേക്കും അമ്മ പൂജയൊക്കെ നടത്തി കഴിഞ്ഞില്ലേ? നീ ഇത് അഞ്ചാറ് വർഷമല്ലേ ആയുള്ളൂ. എന്റെ രസീതെടുക്കലും വഴിപാടും അവൻ ജനിച്ച നാളു മുതലേ തുടങ്ങിയതാ. അതറിയാം. ഏതായാലും പ്രാർത്ഥനയല്ലേ, ഒരാൾക്കത് എത്ര കിട്ടിയാലും നല്ലതാ. തീർച്ചയായും. ആ നീ തൊഴുതിട്ട് വാ, ഞാൻ വെളിയിൽ കാത്തു നിൽക്കാം. വരുവാണെങ്കി എന്താ എന്നെ കൂടി വിളിക്കാതിരുന്നെ? നമുക്ക് ഒരുമിച്ച് വരുമായിരുന്നല്ലോ. ഏയ്, അതൊന്നും അത്ര എളുപ്പമല്ല. താഴേക്ക് ഇറങ്ങിയ അവിടേക്ക് നോക്കുന്നത് പോലും എനിക്ക് ടെൻഷനാ. അർജുന് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഏയ്, ആ സ്വഭാവമൊക്കെ മാറി വരുവമ്മേ. ഇപ്പേട്ടിന് ഒരുപാട് മാറ്റമുണ്ട്. എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്തത്ര മാറ്റം. അതല്ലേ എന്നോട് തിരികെ പോണ്ട, അവിടെ തന്നെ താമസിച്ചോളാം പറഞ്ഞത്. അത് വളരെ നന്നായി. നീ ജീവിക്കേണ്ടത് ദേശായി വീട്ടിലാ. ഒരു കാര്യം ഇപ്പോഴെങ്കിലും നിനക്ക് വിശ്വാസമായില്ലേ? നേരുള്ള സ്ത്രീക്ക് എത്ര ദുരിതങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ആ നേര് അവസാനം കൂട്ടിനുണ്ടാവും. അതിനെയാ നമ്മൾ മാതൃഭക്തിയെന്നോ ഗുരുത്വമെന്നോ ഒക്കെ പറയാറ്. കുറച്ച് കണ്ണീര് കുടിച്ചെങ്കിലും അവസാനം സന്തോഷിക്കേണ്ട സ്ഥലത്ത് നീ തിരിച്ചെത്തി. എല്ലാം നേരെയാവും. ദൈവത്തിൽ വിശ്വസിക്ക്. വിശ്വാസം ഉണ്ടമ്മേ, വിശ്വാസം മാത്രമല്ല നന്ദി. പക്ഷെ ഇപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യം എൻ്റെ ഉള്ളിലുണ്ട്. എത്ര ആലോചിച്ചിട്ടും എനിക്കത് മനസ്സിലാവുന്നില്ല. എന്താ അത്? എന്തിനാ എന്നെ ഏട്ടൻ വീട്ടിൽ കൊണ്ടാക്കിയതെന്ന് ഇപ്പോഴും എനിക്ക് പിടികിട്ടുന്നില്ല. ഞാൻ ചെയ്ത തെറ്റെന്താ? മരിച്ചുപോയ എന്റെ ആദ്യത്തെ കുഞ്ഞിന് ഒരുരുള ചോറ് ബലിയിടുന്നത് ഇത്ര വലിയ തെറ്റാണോ മേ? ആ കുഞ്ഞ് പ്രസവത്തിലെ മരിച്ചു പോയതിന് ഞാനാണോ കാരണക്കാരി? ഏയ്, അതൊന്നും ആവില്ലെന്നേ. അവന് ബിസിനസിന്റെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാവും. പ്രത്യേകിച്ച് അഭിഷേകമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം കൂടി ഉണ്ടാവുമ്പോ. അല്ലമ്മേ, ഒരിക്കലും അല്ല. നേരത്തെ അമ്മ പറഞ്ഞതുപോലെ വിവാഹം കഴിഞ്ഞ് അഞ്ചാറ് വർഷമേ ആയിട്ടുള്ളൂവെങ്കിലും അത്യാവശ്യം ഏട്ടന്റെ സ്വഭാവം അറിയാന്നോ എന്റെ ധാരണ. പണത്തിന്റെയും ബിസിനസിന്റെയും കാര്യത്തിൽ അഭിഷേകിന്റെ അത്ര ഗൗരവം പോലും ഏട്ടൻ കാണിക്കാറില്ല. ഇത് മനസ്സിനെ പിടിച്ചുലച്ചിരിക്കുന്ന മറ്റെന്തോ ആണ്. അത് ഞാൻ ബലിയിട്ട ആ കുഞ്ഞിനെ കുറിച്ചാണോ എന്നാ എന്റെ സംശയം. Thank you.
എന്തിനാ വെറുതെ അങ്ങനെയൊക്കെ ആലോചിക്കുന്നേ? അതൊക്കെ നിന്റെ വെറും സങ്കല്പമല്ലേ? അല്ലമ്മേ, ഞാനത് പറയാൻ കാരണമുണ്ട്. രാവിലെ പോലും സ്വയം അറിയാതെ ഏട്ടന്റെ വായിൽ നിന്ന് വീണൊരു വാചകമുണ്ട്. ജീവിതത്തിന്റെ താളം തെറ്റിക്കുന്നത് കുഞ്ഞിനെ കുറിച്ചുള്ള ചിന്ത കൊണ്ടാണെന്ന്. അതെന്താമ്മ അങ്ങനെ പറഞ്ഞത്? അത് അത് ചിലപ്പോ നീയിപ്പോ കരയിങ് അല്ലേ, ചിലപ്പോ അതിനെ കുറിച്ചുള്ള വേവലാതിയായിരിക്കും. അല്ല, വേവലാതിപ്പെടാൻ അതിനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. എനിക്കാണെങ്കിൽ ആരോഗ്യത്തിന് ഇപ്പൊ ഒരു കുഴപ്പമില്ല. പിന്നെന്തിനാ ജനിക്കാത്ത കുഞ്ഞിനെ കുറിച്ച് ഏട്ടൻ ഇങ്ങനെ വേവലാതിപ്പെടുന്നേ? എന്റെ അറിവിൽ ഈ വിവരം അഭിഷേകനും ദേവരായൻ സാറിനും അറിയാമായിരുന്നു. നിങ്ങൾ രണ്ടുപേരും സീരിയസ് ആണല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വൃത്തികെട്ട മനസ്സുള്ള സ്ത്രീയാ ശീതൾ, അവൾ എന്തും ചെയ്തെന്നിരിക്കും. ഐ സി യു ഇല്ല, ആർക്കും കാണാൻ പറ്റില്ല, ഒരു കുഴപ്പമില്ലെന്നാ വിശ്വാസം.